ഹായ്, ടിപ്ടെക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത് ഇഡ്ഡലി ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ നമ്മൾ മിക്സിയിലാട്ടി എങ്ങനെയാണ് ഇഡ്ഡലി ഉണ്ടാക്കുന്നത്, ഇറ്റി പുഴുങ്ങുന്നത് വരെയുള്ള എല്ലാ വീഡിയോ പറഞ്ഞു തരാം. അപ്പോൾ എല്ലാവർക്കും ഹായ്, ടിപ്ടെക്കിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇഡ്ഡലി ഉണ്ടാക്കാൻ 1 കിലോ അരിയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. നമ്മൾ ഈ ഗ്ലാസ്സിൽ നിന്ന് അളന്ന് നോക്കാം എത്ര ഉണ്ടെന്ന് കേട്ടോ. ഈ ഗ്ലാസ്സിൽ 1, 2 മൂന്നും പോയിട്ട് 3.5 ഗ്ലാസ് ഉണ്ട്. 1 കിലോ അരിയാണ്, ഡൊപ്പി അരിയാണ് കേട്ടോ. അപ്പം നമുക്കത് കൂടുതൽ ഇഡ്ഡലി വേണം, അതുകൊണ്ടാണ് 1 കിലോ അരി എടുത്തത്. ഇത് നല്ലതുപോലെ കഴുകി വെള്ളത്തിടണം, ഒരു 3-4 വെള്ളം കഴുകി നമുക്കിത് വെള്ളത്തിടണം. പിന്നെ എടുത്തിരിക്കുന്നത് 1/2 കിലോ ഉഴുന്നുണ്ട്, അത് കംപ്ലീറ്റ് ആയി ഇടുകയാണ്, കാരണം ഇനി ബാക്കി വയ്ക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് ആ ഉഴുന്ന് കംപ്ലീറ്റ് ചെയ്യാൻ വെള്ളത്തിടാൻ പോകുന്നത് കേട്ടോ. അപ്പം അത് ഗ്ലാസ്സിൽ നടന്ന് നോക്കാം എത്ര ഉണ്ടെന്ന്. ഒരു ഗ്ലാസ്, 2 ഗ്ലാസ്സുണ്ട്, 2 ഗ്ലാസ് ഇല്ല കേട്ടോ. അതാ എത്രയുള്ളു, 1 ഗ്ലാസ് എത്രയുള്ളു. അപ്പം എത്രയാണ് വെള്ളത്തിട്ട് വെക്കാൻ പോകുന്ന, മിനിമം 4 മണിക്കൂർ ഇന്ന് കുതിർന്ന് വരണം. അപ്പോൾ പിന്നെ നമുക്ക് ഇതിനകത്ത് ഇടേണ്ടത് 10 ഉലുവ, പച്ച ഉലുവ, അത് എണ്ണി തന്നെ ഇടണം കേട്ടോ. ഉലുവ എണ്ണി ഇടാൻ പറയുന്നത് ഉലുവ കൂടുതലായി പോയ കഴിക്കും, അപ്പോൾ അതുകൊണ്ട് നമുക്ക് 10 ഉലുവ മതി. അപ്പോൾ അത് 10 എണ്ണം തന്നെ എണ്ണിയെടുത്ത് ഈ ഉഴുന്നിൻ്റെ കൂടെ ഇടണം. അപ്പോൾ എണ്ണിയെടുത്ത് 1, 2, 3, 4, 5, 6, 7, 8, 9, 10. അപ്പോൾ 10 ഉലുവ എടുത്തിട്ടുണ്ട്. ഇത് ഉഴുന്നിൻ്റെ കൂടെ വേണം ഉലുവ ഇടേണ്ടത്. അപ്പോൾ നല്ല ഭംഗിയായിട്ടിത് കഴുകി 4 മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്ക് ആട്ടാം. മിക്സിയിലാണ് ആട്ടി എടുക്കുന്നത്, അതുകൊണ്ട് ചിലപ്പോൾ ഉഴുന്ന് കൂടിയാലും കുഴപ്പമില്ല കേട്ടോ. ഇഡ്ഡലിയുടെ മാവ് മിക്സിയിലാട്ടി എങ്ങനെ നമുക്ക് ഇഡ്ഡലി പുഴുങ്ങിയെടുക്കാമെന്നാണ് പറയാൻ പോകുന്നത്. അപ്പോൾ ഇതിനു വേണ്ടി എടുത്തിരിക്കുന്നത് അതേ ഈ ചെറിയ ജാറാണ് കണ്ടോ. അപ്പം ഈ ചെറിയ ജാറിലോട്ട് നമുക്ക് കോരിയിട്ട് ആട്ടാം. അപ്പോൾ ഇതിന് വേണ്ട സാധനങ്ങൾ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, അരി വെള്ളത്തിട്ടിട്ടുണ്ടായിരുന്നു, ഉഴുന്നുണ്ട്, അതുപോലെ ഞാൻ തണുത്ത വെള്ളമാണ് നമുക്കത് ഏറ്റവും നല്ലത്. അപ്പോൾ ഞാൻ കുറച്ച് വെള്ളം ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് ചോറാണ്, തലയ്ക്കുന്ന ദിവസത്തെ ചോറോ അല്ലെങ്കിൽ 2 ദിവസത്തേക്ക് 1-2 ദിവസമായ ചോറാണെങ്കിൽ കുഴപ്പമില്ല. ഫ്രിഡ്ജിൽ വെച്ചിരുന്നാകുമ്പോൾ നമുക്ക് അടുത്താൽ മതി, ചീത്തയാവാത്ത നല്ല ചോറായിരിക്കും. ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ 2 ദിവസം വരെയൊക്കെ നമുക്ക് ഇരിക്കുന്നത് ഉപയോഗിക്കാം കേട്ടോ. പക്ഷേ ഇന്നത്തെ ചോറായാലും കുഴപ്പമില്ല, ഇതിപ്പോൾ ഞാൻ 2 ദിവസമായ ചോറാണ് കേട്ടോ. അപ്പോൾ ഇത് ഈ ചോറിൻ്റെ അളവെന്ന് പറയുന്നത് നമ്മൾ ഈ നമ്മൾ രാവിലെ വെള്ളത്തിയിട്ടിരുന്ന അരിയെന്ന് പറയുന്നത് ഒരു 3 ഗ്ലാസും കുറച്ചുകൂടി ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്കിതിൽ വേണ്ട ചോറെന്ന് പറയുന്നത് ഒരു 1.25 ഗ്ലാസ് ചോറാണ് വേണ്ടത്. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് ചെയ്യേണ്ടത് ഈ ചോറ് ഈ ഗ്ലാസ്സിൽ ഒരു 1.25 ഗ്ലാസ്, 2 ഗ്ലാസ് തികച്ച് വേണ്ട കേട്ടോ. നേരെ പകുതി എത്ര അരിയുണ്ടോ അതിൻ്റെ നേരെ പകുതി ചോറാണ് നമ്മൾ എടുക്കുന്നത്. ഇതിലിപ്പം ഞാനത് ഉഴുന്നിലോട്ട് ഇടുകയാണ്. 1 ഗ്ലാസ് ഇട്ട് ഇനി നമുക്കൊരു 3/4 ഗ്ലാസ് കൂടി ഇടാം. ഗ്ലാസ് തേച്ച് വേണ്ട കേട്ടോ, ദേ 3/4 ഗ്ലാസ് കൂടി എടുത്തിട്ടുണ്ട്, അതും കൂടെ ദാ ഇതിലിടുകയാണ്. എന്നിട്ട് ഇത് അങ്ങ് ഉഴുന്നും ചോറും കൂടെ അങ്ങ് മിക്സ് ചെയ്തിട്ട് കേട്ടോ. ഈ ഉഴുന്നും ചോറും കൂടെ മിക്സ് ചെയ്തങ്ങ് വെച്ചു അത് അവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് വേണ്ടത് അരി എടുത്ത് കുറേശ്ശെ ആട്ടണം. അപ്പോൾ കുറേശ്ശെ ആട്ടുക, അരി എടുത്ത് ഇത് ഈ ജാറിലോട്ട് എടുത്തിട്ട് ഇതുപോലെ ഒരു 2 സ്പൂൺ, ഞാൻ ഇതിൽ 2 സ്പൂണാണ് ഇടുന്നത് കണ്ടോ. 2 സ്പൂൺ ഇട്ടിട്ട് തണുത്ത വെള്ളം തന്നെ എടുക്കണം. തണുത്ത വെള്ളം എടുത്തിട്ട് കുറച്ച് വെള്ളം, കുറച്ച് വെള്ളമെന്ന് പറയാൻ അതാ നോക്കണം. അതെ ഇത് കണ്ടോ,
ഇങ്ങനെ നിൽക്കണം, ഇത്ര വെള്ളമേ ആകാൻ പാടുള്ളൂ. വെള്ളം കൂടിപ്പോയാൽ പറ്റില്ല കേട്ടോ, അതായത് ഇത്ര വെള്ളം ആകാനേ പാടുള്ളൂ. ഇത് ഒക്കെ ദോശമാവ് ആട്ടിയതുപോലെയല്ല, ഇത് ആടുമ്പോൾ അടുത്ത് നിന്ന് വളരെ ശ്രദ്ധിച്ച് നിന്ന് ആട്ടിയെടുക്കണം, കാരണം അത് ഒരുപാട് ആടിപ്പോവരുത് കേട്ടോ. മിക്സി ചൂടാവാതെ നിർത്തി നിർത്തി വേണം ആട്ടിയെടുക്കുന്നത്, നിർത്തി നിർത്തി ആട്ടിയെടുക്കണം കേട്ടോ. ദേ കണ്ടോ, തരിയായിട്ട് കിടക്കണം, നമ്മളെ കയ്യിൽ നല്ലതുപോലെ തരി പറ്റണം. ദോശമാവ് പോലെയല്ല, അത്രയും അങ്ങാണ്ടരുത് കണ്ടോ. ഒരു മുക്കാൽ ഭാഗം കഴിയുന്നതും നമ്മൾ മിക്സി ഓഫ് ചെയ്ത് കൊള്ളണം. അതുപോലെ ഞാൻ എടുത്തിരിക്കുന്ന അരി ഡൊപ്പി അരിയാണ് കേട്ടോ. വീണ്ടും ഇതുപോലെ ഇങ്ങനെ നമുക്ക് ആട്ടിയെടുക്കാം. അപ്പോൾ ഞാനിത് കംപ്ലീറ്റ് ഇതുപോലെ ആട്ടിയെടുക്കാം. ഒരു കാരണവശാലും ആടിപ്പോവരുത്, നല്ല തരി കാണണം കേട്ടോ. ഉഴുന്ന കുറേശ്ശെ ആട്ടിയെടുക്കാം. ഞാൻ എത്രയും ഉഴുന്ന് എടുത്തിട്ടുണ്ട്, രണ്ട് ഈ തവിക്ക് രണ്ട് തവി ഉഴുന്നാണ് ഇതിലിട്ടത്. എന്നിട്ട് വെള്ളം ഇതിൽ ഉണ്ടോ, ഇത്രയും വെള്ളം ഒഴിച്ചിട്ടുള്ളൂ കണ്ടോ. ഇനി നമുക്ക് മിക്സിയിലാണ് ആട്ടുന്നത്, അപ്പോൾ അത് മിക്സി ചൂടാകും. അപ്പോൾ എന്ത് ചെയ്യണം, കുറേശ്ശെ കുറേശ്ശെ നിർത്തി ആട്ടിയെടുക്കുക കേട്ടോ. ശബ്ദ വ്യത്യാസം ശ്രദ്ധിച്ചോളണം കണ്ടോ. അപ്പോൾ നമ്മൾ ഇത് തുറന്ന് നോക്കുക കണ്ടോ, തുറന്ന് നോക്കുമ്പോൾ കാണാം നമുക്ക് കണ്ടേ കണ്ടോ. അപ്പോൾ എന്ത് ചെയ്യണം, ഇതിൽ കുറേശ്ശെ വെള്ളം ഒഴിച്ച് വീണ്ടും ആട്ടുക. വെള്ളം ഒഴിച്ചിട്ടുണ്ട്, നമുക്ക് അത് വീണ്ടും ആട്ടാം. നിർത്തി നിർത്തി ആട്ടിയെടുക്കുക. ഇപ്പോൾ കണ്ടോ, ഇത് ഇതാടിയിട്ടുണ്ട്. നമുക്കതിന് അരിയുടെ കൂടെ ഒഴിക്കാം. അപ്പോൾ ഇനി ബാക്കിയുള്ള ഉഴുന്ന് നമുക്കിതുപോലെ ആട്ടിയെടുക്കണം. ഈ ഉഴുന്നിൻ്റെ കൂടെ നമ്മൾ ചോറ് കൂടി ഇട്ടിട്ടുണ്ട്, മനസ്സിൽ നേരത്തെ പറഞ്ഞതാണ് ചോറിട്ടിട്ടുണ്ട്. അപ്പോൾ വീണ്ടും രണ്ട് തവി കോരിയിടുക, ആദ്യം കുറച്ച് വെള്ളം ഒഴിക്കുക, എന്നിട്ട് അതൊരു പ്രാവശ്യം ഒന്ന് അടിക്കുക. ഉഴുന്നും അരിയും കംപ്ലീറ്റ് ആട്ടി ഇതിൽ വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലൊരു ഒരു സൂത്രം കൂടെ ചേർക്കാൻ ശ്രദ്ധിച്ച് നോക്കുക എന്താണ്. അതുകൊണ്ട് കണ്ടോ, ഇത് ഞാൻ കഴിഞ്ഞ ആഴ്ച ആട്ടിയ ഇഡലിയുടെ മാവിൻ്റെ ബാക്കി ഇരുന്ന മാവാണ്. അതിൽ ഞാൻ ഏകദേശം ഇത്ര ഒരു ടേബിൾ സ്പൂൺ മാവ് വരും ഇത് കേട്ടോ. ഇതും കൂടെ ഞാൻ ഇതിലോട്ട് ഇതിലോട്ട് ചേർക്കുകയാണ് കേട്ടോ. ആ മാവ് അതിലിട്ടിട്ട് ഇനി ഒരു രണ്ട് ടീസ്പൂൺ ഉപ്പ്, ടീസ്പൂണാണ് ഒന്ന്, രണ്ട് ടീസ്പൂൺ ഉപ്പ് കൂടി ഇട്ടിട്ടുണ്ട്. ഇനി ഇത് മാവ് നമുക്ക് നല്ല ഭംഗിയായിട്ട് കലക്കി വെക്കണം. അത് നമ്മൾ കൈ കൊണ്ട് തന്നെ കലക്കണം കേട്ടോ. കയ്യിൽ ഒരു അഴുക്കൊക്കെ ഉണ്ടെങ്കിൽ കൈ നല്ലതുപോലെ കഴുകിയതിന് ശേഷം നല്ലപോലെ ഇത് കലക്കി വയ്ക്കുക. നല്ലതുപോലെ ഇത് മാവും ഈ അരിമാവും ഉഴുന്നും കൂടെ തമ്മിൽ ചേർന്ന് വരണം, അല്ലെങ്കിൽ അരി മാവ് താഴെ കിടക്കും, ഉഴുന്ന് മാവ് മുകളിലിരിക്കും. അപ്പോൾ രണ്ടും കൂടെ ഇങ്ങനെ മിക്സ് ചെയ്ത് ഉണ്ടോ കൈ കൊണ്ട് ഇങ്ങനെ കലക്കുക. ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഇങ്ങനെ കലക്കുക ഉണ്ടോ. കലക്കുമ്പോൾ ആ മാവിനൊരു വ്യത്യാസം വരുന്നതായിട്ട് നമുക്ക് തോന്നും ഉണ്ടോ. ഇതാണ് ഇതിൻ്റെ പരുവം. ഇത്ര വെള്ളമേ ആവാൻ പാടുള്ളൂ, ഇനി വെള്ളം ചേർക്കരുത്. കറക്റ്റ് പരുവത്തിൽ നമ്മൾ ആട്ടി വെച്ചിരിക്കുകയാണ്. ഇനി നമുക്കൊരു 6 മണിക്കൂർ ഇത് ഇവിടെ ഇരുന്ന് ഇഡലി മാവിൻ്റെ പരുവമായി വരും കേട്ടോ. അപ്പോൾ 6 മണിക്കൂർ ഇതിനെ നമുക്ക് അടച്ചങ്ങ് വയ്ക്കാം. ആറ് മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ഇതിനെ നമുക്കെടുത്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നാളെ രാവിലെ എടുത്ത് ഇഡലി ഇടാം. ഇഡലി പുഴുങ്ങിയെടുക്കാം കേട്ടോ. ഇന്നലെ നമ്മൾ ആട്ടി ഫ്രിഡ്ജിൽ വെച്ചിരുന്ന മാവാണത് കേട്ടോ. അപ്പോൾ അതിന് നമുക്ക് ഇനി ഇഡലി ചുടുന്നത് എങ്ങനെയാണെന്ന് ഞാൻ ഒന്ന് കാണിച്ചു തരാം. സാധാരണ ഇഡലി ചുടുമ്പോഴതിനകത്ത് ഇഞ്ചിയും പച്ചമുളകും കരിയേപ്പിലയൊക്കെ ചേർക്കാറുണ്ട്. ഞങ്ങളിപ്പോൾ ഇവിടെ ഒന്നും ചെയ്യുന്നില്ല, വെറും പ്ലെയിൻ ആയിട്ടാണ് ആവി കയറ്റി എടുക്കുന്നത്. അപ്പോൾ ഇത് ഇഷ്ടമുള്ളവർക്ക് ഇഞ്ചിയും പച്ചമുളകും ഒക്കെ കുറേശ്ശെ ചേർക്കാം, ഒരുപാട് ചേർക്കരുത്, കുറച്ചെടുത്ത് ചേർക്കാം. അപ്പം നമുക്ക്
ആവിയിൽ കയറ്റി പുഴുങ്ങി നോക്കാം എങ്ങനെ ഇരിക്കുന്നു. ആറ് മണിക്കൂർ പുറത്ത് വെച്ചിരുന്നതിന് ശേഷം നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിരുന്ന മാവാണ്. വ്യത്യാസം കണ്ടോ, മാവ് മാവ് നല്ലതുപോലെ പരുവായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കൊന്ന് കുറേശ്ശെ മാവെടുത്ത് ഇഡ്ഡലി പുഴുങ്ങി നോക്കാം. ഈ മാവ് കണ്ടല്ലോ, അപ്പോൾ നമുക്കിനി ഇത് ഒരു ചെറിയ പാത്രത്തിലൂടെ എടുക്കാം ഇത് കേട്ടോ. ഇത് നല്ലതുപോലെ ഇങ്ങനെ കലക്കി എടുക്കുക. കണ്ടോ മാവിൻ്റെ പരുവം കണ്ടോ. ഞാൻ ഈ ഇഡ്ഡലി പാത്രത്തിൽ ഇത്ര വെള്ളം വെച്ചിട്ടുണ്ട് കണ്ടോ. ഇനി ഒരു തട്ട് മാത്രമേ വയ്ക്കുന്നുള്ളൂ. ഇഡ്ഡലി അവിക്കുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചിരുന്നതിന് വേണ്ടി മാത്രം കണ്ടോ. ഒരു തട്ട് വെച്ചിട്ട് നമുക്ക് എന്തെങ്കിലും ഒരു വെജിറ്റബിൾ ഓയിൽ വേണമെങ്കിൽ ഇത് ചെറുതായിട്ടൊന്ന് തടവി വയ്ക്കാം. ഞാൻ ഒരേ തുള്ളി വെജിറ്റബിൾ ഓയിൽ ഒഴിക്കുന്നുണ്ട് കേട്ടോ. ഒരു തുള്ളി ഒഴിച്ചാൽ മതി. ഇനി മാവ് കോരി ഒഴിക്കുന്നതാണ് നമ്മൾ വശമായിട്ട് ശ്രദ്ധിക്കേണ്ടത്. പാത്രം ഞാൻ അടുപ്പ് വെച്ച് വെള്ളം വെച്ചിട്ടുണ്ട്. ഈ ഇഡ്ഡലി മാവ് കോരി ഒഴിക്കുന്ന സമയം മുതൽ 10 മിനിറ്റ് മാത്രം ഇഡ്ഡലി അടുപ്പിൽ ഇരുന്നാൽ മതി കേട്ടോ. അപ്പോൾ നോക്കിക്കൊള്ളാം. ഇങ്ങനെ മാവ് കോരിയതിന് ശേഷം ഒഴിക്കുന്ന വശമാണ് കണിച്ചിടാൻ പോകുന്നത്. നോക്കുക, സൈഡിലൊന്നും വീഴരുതേ. ഇതിലോട്ട് ഒഴിച്ചിട്ടത് തവി ഇങ്ങനെ പൊക്കി ഒഴിക്കണം കണ്ടോ. ഇങ്ങനെ പൊക്കി ഒഴിക്കണം. മാവ് ഇങ്ങനെ വേണം ഒഴിക്കേണ്ടത്. കണ്ടോ, ഇനി ഇത് അടപ്പെടുത്ത് നല്ലതുപോലെ ഇറുകെ അടച്ച് വയ്ക്കുക. ആവി അല്പം പോലും പുറത്ത് പോകാത്ത രീതിയിൽ അടപ്പ് കൊണ്ട് അടയ്ക്കുക. ഇതേ പാത്രം ഞാൻ മാക്സിമം തീയിലാണ് വയ്ക്കുന്നത്. 10 മിനിറ്റ് കേട്ടോ നോക്കിയിരിക്കുക. ഇതേ ഇഡ്ഡലിക്കുള്ള സാമ്പാർ ഇന്നലെ വെച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് അടുപ്പിതായി ഇവിടെ ഇരിക്കുന്നു. കുക്കറിൽ വെച്ച സാമ്പാറാണ് കേട്ടോ. ഇഡ്ഡലി പാത്രത്തിൽ നിന്ന് ആവിയൊക്കെ പുറത്തോട്ട് പോകുന്നുണ്ട്. അപ്പോൾ നമുക്ക് തുറന്ന് നോക്കാം. 10 മിനിറ്റ് കഴിഞ്ഞു. അപ്പോൾ നമുക്കൊന്ന് തുറന്ന് നോക്കാം. ആണ്ടോ ഇഡ്ഡലിയൊക്കെ നല്ല പൊങ്ങി നല്ല പരുവത്തിലായിരിക്കുന്നുണ്ട്. ഇനി നമുക്കിത് പുറത്തെടുത്ത് വെച്ച് തണുപ്പിച്ചെടുക്കാം. ഞാൻ ഉപയോഗിക്കുന്ന പ്ലെയറാണ്. കാരണം ഇത് നമ്മുടെ നാട്ടിലത്തെ പോലത്തെ കുക്കർ തട്ടല്ല. ഇത് നാട്ടിൽത്തട്ടാണെങ്കിൽ നമുക്ക് എന്തെങ്കിലും തവി കൊണ്ട് പൊക്കി എടുക്കാം. ഇത് അത് പറ്റത്തില്ല. ഇത് ഇങ്ങനെ പിടിച്ചെടുക്കാനേ പറ്റുള്ളൂ കേട്ടോ. ഉണ്ടോ പൊക്കിയെടുത്ത് ഇവിടെ കൊണ്ടുവന്ന് വെച്ച് അല്പം വെള്ളം അതിൻ്റെ മുകളിലോട്ട് കുടച്ച് വെച്ചെടുക്കാം. എന്നിട്ട് അത് തണുത്ത് വരും. ഇത് ഇതിൻ്റെ മുകളിൽ ഞാൻ വെള്ളം കുടഞ്ഞിട്ട് ഇനി ചെയ്യാൻ പോകുന്നത് അതിങ്ങനെ കമഴ്ത്തി വയ്ക്കും. വേറൊരു പാത്രം ഇതുപോലെയുള്ളൊരു പാത്രത്തിലെടുത്ത് കമഴ്ത്തി വെച്ചതിന് ശേഷം ഇതിൻ്റെ ഈ പാത്രത്തിൻ്റെ ഈ തട്ടിൻ്റെ മുകളിൽ ഇങ്ങനെ വെള്ളം ഒഴിക്കുക കണ്ടോ. ഇങ്ങനെ വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ ഇതെവിടെ തണുക്കും. നല്ലതുപോലെ തണുത്തതിന് ശേഷമേ ഇഡ്ഡലി കഴിക്കാവൂ കേട്ടോ. അല്ലെങ്കിൽ വേവാതെ ഇരിക്കും. ഇളക്കെടുക്കാനും നമുക്ക് പാടായിരിക്കും. ഇവിടെ ഇരിക്കട്ടെ, കുറച്ച് സമയം കഴിഞ്ഞ് നമുക്ക് ഇളക്കിയെടുക്കാം. അപ്പോൾ തണുത്തിട്ടുണ്ട് കേട്ടോ. നമുക്കപ്പോൾ ഒന്ന് ഇളക്കി നോക്കാം. ഇതൊരു സാദാ തവിയാണ് കേട്ടോ. ഈ സാദാ തവി ഞാൻ എന്ത് ചെയ്യുന്നറിയാമോ, ഇത് ഇങ്ങനെ തറയിൽ വെച്ചിട്ട് സ്ലാബിൻ്റെ പുറത്ത് വെച്ചിട്ട് കല്ലെടുത്ത് വെച്ച് ഇടിച്ച് പതുക്കിയതാണത് കേട്ടോ. അപ്പോൾ ഇത് ഇഡ്ഡലി കുത്തി വെക്കാൻ നല്ല അനുഭവമാണ് കേട്ടോ.
ഇളക്കി നോക്കാൻ ഇരിക്കുന്നത്. നല്ല സോഫ്റ്റ് ഇഡ്ഡലി ഉണ്ട. നമുക്ക് കഴിച്ച് നോക്കേണ്ട ആവശ്യമില്ല, കയ്യിലെടുക്കുമ്പോൾ തന്നെ അറിയാം കണ്ടോ. നല്ല സോഫ്റ്റ് ഇഡ്ഡലിയാണ് നമ്മളിത് ഉണ്ടോ. നല്ല പഞ്ഞി പോലെ ഇരിക്കുകയാണ് ഉണ്ടോ. നമുക്കിനി സാമ്പാറും കൂട്ടി കഴിക്കാം. അപ്പം ബാക്കിയുള്ളതെല്ലാം ഇതുപോലെ നമുക്ക് പുഴുങ്ങിയെടുക്കാം. നമ്മൾ ഓരോ പ്രാവശ്യം ഇഡ്ഡലി പിഴുങ്ങുമ്പോൾ പാത്രത്തിൽ നോക്കിക്കൊള്ളുക, ആവശ്യത്തിന് വെള്ളം ഒഴിച്ചുകൊള്ളുക കേട്ടോ. അതിനുശേഷം വേണം തട്ട് വെച്ചിട്ട് മാവ് അത് കോരി പിഴിക്കേണ്ടത്. ഇതി മാവെടുത്ത് ആവിയിൽ കയറ്റി ഇഡ്ഡലി പുഴുങ്ങി എടുത്തിട്ടുണ്ട്. 25 ഇഡ്ഡലി ഞങ്ങൾ ചുട്ടു പകുതി മാവിന്. അപ്പോൾ എല്ലാവരും ഈ ഇഡ്ഡലി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇതുവരെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും 1000 നന്ദി. നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.